ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു ട്രെയിനിൽ വളരെ ഹാപ്പി ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നേയില്ല ഈ ട്രെയിൻ ഒരു ടൈം മെഷീനാണെന്ന്. നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ചത് അവിടേക്ക് നിങ്ങളിനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം ഈ ട്രെയിൻ നിങ്ങളെ എന്നേക്കുമായിട്ട് പാസ്റ്റിലെ ഒരു ടൈം ലൂപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് നടക്കാൻ ചാൻസ് ഉണ്ടോ ഇതല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വർഷം 1911 ജൂൺ മാസം 14-ാം തീയതി റോമിൽ നിന്ന് പാരീസിലേക്കുള്ള സെനറ്റി ട്രെയിനിൻ്റെ ആദ്യത്തെ യാത്രയാണ്. സെനറ്റി എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേരാണ് കേട്ടോ. ഇങ്ങനെ റോമിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രാ മധ്യേ ഒരു വലിയൊരു ടണൽ പാസ് ചെയ്തിട്ട് വേണം ട്രെയിനിന് മുന്നോട്ട് പോകാനായിട്ട്. ഈ ട്രെയിൻ ആ ടണലിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വലിയൊരു കറുത്ത പുക ട്രെയിനിനെ ഇങ്ങനെ മറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ട് ട്രെയിനിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും പരിഭ്രാന്തരാകും യും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. രണ്ടുപേരാണെങ്കിൽ പേടിച്ചിട്ട് ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയും കൊണ്ട് ട്രെയിൻ മുന്നോട്ട് പോയി. പക്ഷേ ആ ടണൽ കടന്ന് ട്രെയിൻ ഒരിക്കലും അപ്പുറത്തെ സൈഡിലേക്ക് വന്നില്ല. ഇത്രയും ആളുകളും ആ ട്രെയിനും ഉൾപ്പെടെ ആ ടണലിനുള്ളിൽ വെച്ച് അപ്രത്യക്ഷരാവുകയായിരുന്നു. ആ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേരെ ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയുമായിരുന്നില്ല. ആ ടണൽ മുഴുവൻ അഴിച്ചു പിറക്കിയിട്ടും ആ ട്രെയിനിൻ്റെയോ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന ബാക്കിയുള്ള യാത്രക്കാരുടെയോ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. 113 വർഷങ്ങൾക്കിപ്പുറവും ആ ട്രെയിനിനെ കുറിച്ച് യാതൊരു തുമ്പും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ സെനറ്റി ട്രെയിനിൻ്റെ മിസ്റ്ററിയെപ്പറ്റി ഒരുപാട് കോൺസ്പിറസി തിയറീസ്, ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ അവസാനം വരെ കാണണം. ഈ ട്രെയിൻ കാണാതായതും ടൈം ട്രാവലും തമ്മിൽ എന്താണ് കണക്ഷൻ? ആക്ച്വലി ഈ ട്രെയിൻ കാണാതാകുന്നതിന് പല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്രയും പാസഞ്ചേഴ്സുമായിട്ട് ഈ ട്രെയിൻ പലയിടത്തും ആളുകൾ കണ്ടതായി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നില്ലേ? ഈ ഒരു സംഭവത്തിന് ശേഷം സെനറ്റി ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റ് ട്രെയിൻ ആണെന്ന് ആളുകൾ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ചിലരൊക്കെ വാദിച്ചിരുന്നത് ഇതൊരു ട്രെയിനേ അല്ല, ഇതൊരു ടൈം മെഷീനാണ് എന്നായിരുന്നു. ഏതായാലും നമുക്ക് ഈ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്നുകൂടെ ഒന്ന് പോയി വരാം. ആർക്കറിയാം, ഒരുപക്ഷെ ഈ മിസ്റ്ററി സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ടാണെങ്കിലോ സാധിക്കുന്നത്? ഇറ്റലിയിലുള്ള സെനറ്റി എന്നു പേരുള്ള ഒരു കമ്പനി ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ആദ്യമായിട്ട് ഒരു ട്രെയിൻ പുറത്തേക്ക് ഇറക്കുന്നത്. ഇതൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ 3 ലക്ഷറി കോച്ചസ് മാത്രമുള്ളൊരു ചെറിയ ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ യാത്രയ്ക്ക് ആ നാട്ടിലെ പണക്കാരായിട്ടുള്ള വ്യക്തികളും പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഒക്കെ ആയിരുന്നു മുന്നോട്ട് വന്നത്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ലക്ഷറി കോച്ചോടുകൂടിയ ഒരു ട്രെയിൻ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. അവരത് പൂർത്തീകരിക്കുകയും ഇതിൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിക്കുകയും ചെയ്തു. 100 പാസഞ്ചേഴ്സും 6 വർക്കേഴ്സുമായിട്ട് ആ ട്രെയിൻ പതുക്കെ യാത്ര ആരംഭിച്ചു. കൂടുതൽ പാസഞ്ചേഴ്സും യാത്രാ മധ്യേ മദ്യലഹരിയിലായിരുന്നു. പാട്ടും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് ആ യാത്ര മുന്നോട്ട് പോയത്. യാത്രക്കിടയിൽ ഒരു വലിയ ടണൽ പാസ് ചെയ്ത് വേണമല്ലോ പോകാനായിട്ട്. ആ ടണലിൽ കൂടെയൊക്കെയുള്ള ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ടണലിലേക്ക് അടുക്കും തോറും ഒരു വലിയ കറുത്ത പുക വന്ന് ട്രെയിനിനെ മറയ്ക്കുന്നതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടു. ട്രെയിൻ ടണലിലേക്ക് കടന്നപ്പോൾ ഈ കറുത്ത പുക കൊണ്ട് കാഴ്ച മങ്ങുന്നതായിട്ട് അനുഭവപ്പെട്ട യാത്രക്കാർ പരിഭ്രാന്തരാവുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കണ്ട് ഭയന്ന രണ്ട് യാത്രക്കാർ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി. ഒരുപാട് മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ടായെങ്കിലും അവരെങ്ങനെയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി യാത്രക്കാരുമായിട്ട് ട്രെയിൻ മുന്നോട്ട് പോകുന്ന കാഴ്ച അവർ രണ്ടുപേരും കണ്ടെങ്കിലും ആ ട്രെയിന് ടണൽ കടന്ന് അപ്പുറം ചെന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. സംഭവത്തിന് ശേഷം ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായെങ്കിലും ഈ ട്രെയിനിൻ്റെയോ അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെയോ ഒരു തുമ്പും കണ്ടെത്താനായില്ല. എന്നാൽ ഇതിന് ശേഷം പല ആളുകളും ഈ സംഭവം ഉണ്ടാകുന്നതിന് പല വർഷങ്ങൾക്ക് മുമ്പ് അവർ ട്രെയിൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം ഒരു മിസ്റ്ററിയേക്കാളും ഒരു ടൈം ട്രാവൽ സ്റ്റോറി ആയിട്ട് മാറിയത്. ഈ സംഭവം നടക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് ആളുകൾ ഈ ട്രെയിൻ കാണുകയും അവർ ഈ അതിശയിപ്പിക്കുന്ന വസ്തുവിനെ കുറിച്ച് എഴുതി വയ്ക്കുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. ഈ വസ്തുവിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും അവർ വിചിത്രമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവർ എഴുതി വച്ചിട്ടുണ്ടത്രേ. അതുമാത്രമല്ല, ഈ സംഭവം നടക്കുന്നതിന് ജസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 104 പേരെ മെക്സിക്കോയിൽ വെച്ച് കണ്ടതായിട്ടും ഇവരെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്ത് അവിടെ എത്തിയതാണെന്ന് പറയുകയും ചെയ്തതായിട്ടും ആളുകൾ പറയുന്നുണ്ട്.
ഇനിയും ഉണ്ട് കഥ. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം 1955 ഒരു സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിനെ കണ്ടതായിട്ട് പറയുന്നു. അദ്ദേഹം ഈ ഗോസ്റ്റ് ട്രെയിനെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഇന്നും ഇറ്റലിയിലുള്ള ആളുകൾക്ക് ഒരു പേടി സ്വപ്നമാണ് ഈ സെനറ്റി ട്രെയിൻ മിസ്റ്ററി എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ വളരെ പേടിയോടെയാണ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഓർക്കുന്നതും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നമ്മുടെ നാട്ടിലൊക്കെ പാടി പറഞ്ഞ് നടക്കുന്ന നാടൻ കഥകളെ പോലെ ഒരു കെട്ടുകഥയായിരിക്കുമോ, അതോ ശരിക്കും ആ ട്രെയിൻ ഒരു ടൈം മെഷീൻ ആയിരിക്കുമോ? ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കഥയിൽ വിശ്വസനീയമായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ കഥയിൽ പറയുന്ന ഈ സെനറ്റി ട്രെയിൻ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വിവരങ്ങളൊന്നും കിട്ടില്ല, ഏറെക്കുറെ ഒരു വിവരവും കിട്ടില്ല. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് റിയൽ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു മിസ്റ്ററി അല്ലെങ്കിൽ സയൻസ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.